ഹലോ വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് വെറൈറ്റീസ് സോ ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് നാൾ മുമ്പായിട്ട് ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഇടക്കോപ്പി ചാർട്ട് ചെയ്യാം ഡെക്കോപ്പേജ് ടിഷ്യും ഡെക്കോപ്പേജ് ഗുളകും ഇല്ലാത്ത ഡെക്കോപ്പി ചാർട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരുന്നു എന്താ ഇപ്പോഴാണ് ചെയ്യാൻ പറ്റിയത് അപ്പം എന്താണ് നമുക്ക് പരിപാടിയിൽ കിടക്കാം ഇപ്പം ഞാൻ ഇടക്കോപ്പി ചാർട്ട് നമ്മൾ നമ്മുടെ ഡെക്കോപ്പേജ് ടിഷ്യൂവിനും അതിൽ ഉപയോഗിക്കുന്നത് ഗിഫ്റ്റ് പേപ്പർ ഉണ്ടോ അപ്പോൾ ഞാൻ റെഡ് കളർ ഗിഫ്റ്റ് പേപ്പറാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ബേസ് കോട്ട് അടിച്ചിരിക്കുന്നത് റെഡ് കളറാണ് അപ്പം ബേസ് കോട്ട് ഇട്ട് ഞാൻ കംപ്ലീറ്റ് അടിച്ചിരിക്കുന്നത് ഒരു കോട്ട് ജസോ അടിച്ചു ശേഷം രണ്ട് കോട്ട് വൈറ്റ് അക്രലിക് പെയിൻ്റ് അടിച്ചു കൊടുത്തിട്ടോ കുറച്ചും കൂടെ നല്ലത് ഈ ചോക്ക് പെയിൻറ്റ് ആണെന്നാണ് എല്ലാവരും പറയുന്നത് കേട്ടോ ഞാൻ ഇതുവരെ ആയിട്ടും ടിഷ് ഡെഡക്കോപ്പിച്ച ടിഷ് എനിക്ക് കിട്ടിയിട്ടില്ല നമുക്ക് ഇട്ട് ഇവിടെയൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് അറിയത്തും ഇല്ല എന്നാലും എനിക്ക് തോന്നുന്നു നമുക്ക് മാറ്റ് ഫിനിഷ് കിട്ടുന്ന ചോക്ക് പെയിൻ്റ് ആയതുകൊണ്ട് കുറച്ചുകൂടെന്ന് ഈ എന്താ പറയുക നമ്മുടെ ആ ഒരു പേപ്പർ പേപ്പറിങ്ങനെ തിരിച്ചിട്ടുണ്ട് എന്നറിയാത്ത രീതിയിൽ നമുക്ക് തൊടുമ്പ് ഫീൽ ചെയ്യുന്നത് ഈ ഒരു ചൊപ്പയിൻ്റെ ആയിരിക്കും അപ്പം എന്താണെങ്കിലും നമുക്ക് അടുത്ത പരിപാടിയൊക്കെ നോക്കാം ഞാൻ പറഞ്ഞു നമ്മൾ ഗിഫ്റ്റ് പേപ്പറാണ് എടുക്കുന്നത് ഇത് നമ്മൾ നമ്മുടെ പ്രിന്റഡ് സ്റ്റാഴ്സ് ഉണ്ടാക്കിയപ്പോൾ ബാക്കി വന്ന ഗിഫ്റ്റ് പേപ്പറാണ് കേട്ടോ ഞാനിങ്ങനെ ബാക്കി വന്നതും അതായത് ഞാൻ കളയാൻ വന്നില്ല നല്ല ഷീറ്റാണ് നല്ല രസമാണ് ആ ഫ്ലവേഴ്സ് കാണാനൊക്കെ ഞാനിങ്ങനെ ബാക്കി എടുത്തു വെച്ചതായിരുന്നു അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ചെയ്താലോ എന്ന് തോന്നിയത് അപ്പം ഞാൻ അതിൽ നിന്ന് നമ്മുടെ കുറച്ച് ഫ്ലവേഴ്സ് ഇങ്ങനെ ആ ഒരു ഷീറ്റിൽ ഫ്ലവേഴ്സ് ഇല്ലേ പല പല ടൈപ്പ് ഫ്ലവേഴ്സ് ഉണ്ട് അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മുടെ ഡെക്കോപ്പേറ്റ് ആയിട്ട് ടിഷ്യൂ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ആ ടിഷ്യൂ അതേപോലെ പ്ലേസ് ചെയ്യാൻ എനിക്ക് അത്ര തോന്നിയില്ല അതിലെ പാറ്റേൺ അത്ര സ്യൂട്ടല്ലായിരുന്നു അങ്ങനെ ചെയ്യാനായിട്ട് അപ്പം നിങ്ങൾക്ക് ടിഷ്യൂ കിട്ടുകയാണെങ്കിൽ ടിഷ്യൂ വെച്ച് ചെയ്യാം ഞാൻ വെച്ചാൽ ഇങ്ങനെ ഒരു മെത്തേഡ് നമുക്ക് ചെയ്യാം ഇപ്പം ഗിഫ്റ്റ് പേപ്പർ എല്ലായിടത്തും തന്നെ ലോക്കലായിട്ട് കിട്ടുന്നൊരു സാധനമാണ് നമ്മുടെ ക്രാഫ്റ്റ് ഷോപ്പിൽ പോയാൽ അല്ലെങ്കിൽ ഫാൻസി കടയിൽ പോയാലൊക്കെ കിട്ടുന്ന കിട്ടുന്നൊരു സാധനമാണ് ഗിഫ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് നമുക്കിനി ഇങ്ങനെ കട്ട് ചെയ്യുന്നത് നോക്കാം ഡെക്കോബേജ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അറിയാം എങ്ങനെയാണ് ഡെക്കോപ്പേജ് ടിഷ്യൂ നമ്മൾ ബോട്ടിൽ കൊട്ടിക്കുന്നതിന് മുമ്പ് അതായത് സർഫേസിൽ കൊട്ടിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് കത്തറി കച്ച് ആരും തന്നെ കട്ട് ചെയ്യാറില്ല നമ്മുടെ ഡെക്കോപ്പേജ് ടിഷ്യൂ കേട്ടോ കൂടുതലും നമ്മുടെ ഈ എന്താ പറയുക പോയിന്റ് ബ്രഷും വെള്ളവും ഉപയോഗിച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഗിഫ്റ്റ് പേപ്പറിന് രണ്ട് ഭാഗമുണ്ട് ഒന്ന് പ്രിന്റിങ്സ് ഉള്ള ഭാഗം പ്രിന്റിങ്സ് ഇല്ലാത്ത ഭാഗം ഉള്ള ഭാഗം കുറച്ചുകൂടെ ഒന്ന് വാട്ടർ പ്രൂഫ്ഡ് ആയിട്ടുണ്ട് അത്ര ഒന്നുമില്ല എന്തായാലും ഒരു കുറച്ചുകൂടെ ഒന്ന് വാട്ടർ പ്രൂഫ്ഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് അപ്പം നമ്മൾ വെള്ളം ബ്രഷ് ബ്രഷ്ടാക്കുമ്പം വെള്ളം അങ്ങനെ അങ്ങ് എന്താ പറയുക അബ്സോർബ് ആവില്ല അതുകൊണ്ട് നമ്മൾ അപ്പുറ സൈഡ് കുറച്ചെങ്കിലും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അപ്പുറത്തെ ആ പ്രിൻറ്റിങ്സ് കാണാൻ പറ്റും ചെറുതായിട്ട് അപ്പോൾ നമ്മൾ ആ രീതിയിൽ തന്നെ ബ്രഷ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നുണ്ടോ ഞാൻ അത് നോക്കിയിട്ടാണ് ഇങ്ങനെ ബ്രഷ് വെച്ച് പുറകിൽ വരയ്ക്കുന്നത് അപ്പം നമുക്ക് അവിടെ പെട്ടെന്ന് വെള്ളം അബ്സോർബ് ആവുകയും നമുക്ക് പെട്ടെന്ന് കയറി കിട്ടുകയും ചെയ്യും ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ഇത് തന്നെയാണ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് അപ്പം കുഴപ്പമില്ല സക്സസ് ആയി അടിപൊളിയായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ചെയ്യാന്ന് കരുതിയത് ഇപ്പം എല്ലാവർക്കും തന്നെ കിട്ടുന്ന ഒരു ഉള്ളത് ഗിഫ്റ്റ് പീപ്പറ് ഗിഫ്റ്റ് പീപ്പറ് പല പല പ്രിന്റിങ്സെല്ലാം കിട്ടുന്നുണ്ട് പിന്നെ ചിലയിടത്തൊന്നും എല്ലായിടത്തും കിട്ടുമെന്ന എനിക്കറിയില്ല കേട്ടോ ഇങ്ങനത്തെ പൂവിൻ്റെ ഇതൊക്കെ ഉണ്ടോയെന്ന് പല പല ടൈപ്പ് കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് കിട്ടുന്ന ഇതാണോ അത് ചെയ്യുക ഉള്ളത് കൊണ്ടുപോകണം പോലെ എന്നൊക്കെ പറയുന്നതാണ് കിട്ടുന്നു നോക്ക എല്ലായിടത്തും തന്നെ കിട്ടും അപ്പം ഞാനിപ്പം ഈ പ്രിന്റഡ് സ്റ്റാർസ് ഉണ്ടാക്കുന്ന നേരത്ത് ഇങ്ങനെ ഇതിനായിട്ട് പ്രത്യേകം പറഞ്ഞടുപ്പിച്ചതായിരുന്നു അപ്പം അതുകൊണ്ട് അങ്ങനെ കിട്ടി അപ്പം ഞാൻ അതാ നമ്മുടെ വേണ്ട ഒരു ബോട്ടിൽ ഒട്ടിക്കേണ്ടത് മാത്രമുള്ള ഫ്ലവേഴ്സ് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് നമുക്കങ്ങനെ മോട്ട് ബോർഡ് ഉണ്ടാക്കുക എന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കണ്ടീനർ എടുത്തു അതിൻ്റെ അതിലേക്ക് ഞാൻ ഒരു വൺ പാർട്ട് ഓഫ് ഫെവീ കൂടെ എടുത്തിരിക്കുന്നത് ഇത് എസ് എച്ച് ആണ് കേട്ടോ പിന്നെ ഞാൻ ഒരു പാർട്ട് വെള്ളം എടുത്തിട്ടുണ്ട് ഫിവി കോൾ എസ് എച്ച് എം ആർ എന്നെന്താന്ന് എല്ലാവർക്കും തന്നെ അറിയാമെന്ന് വിചാരിക്കുന്നു എസ് എച്ച് എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ തിക്കായിരിക്കും നമ്മുടെ ഒരു സ്ക്വയർ ബോട്ടിൽ പോലും ഒരു ഇതാണ് എം ആർ എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ ക്യാപ്പൊക്കെ ഉള്ള ബോട്ടിലല്ലേ അതുപോലത്തെ ടൈപ്പാണ് ആണ് അപ്പം എം ആർ കുറച്ചുകൂടി തിക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ വൺ പാർട്ട് ഓഫ് ഫിവി കോൾ എസ് എച്ച് എടുത്തിട്ട് വൺ പാർട്ട് ഓഫ് വാട്ടറെടുത്ത് നമുക്ക് ആ ശരിക്കും ആ ഒരു കൺസിസ്റ്റൻസി കിട്ടും അപ്പം ഇങ്ങനെ ചെയ്താൽ മതി റെഡി നമ്മുടെ മോട്ട് പോട്ട് റെഡി ഇനി നമുക്ക് ടിഷ്യൂ എങ്ങനെയാണ് പേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ എങ്ങനെ ജസ്റ്റ് ഞാൻ അതിനുമുമ്പ് അതിൻ്റെ ബോട്ടിലൊന്ന് വെച്ച് നോക്കിയിട്ട് ഓരോ ഇതും ഓരോ ഫ്ലവറും എവിടെയൊക്കെ വെച്ചതാണ് നമ്മുടെ കുപ്പി ഒന്ന് അടിപൊളിയാവുക എന്നൊക്കെ ഇങ്ങനെ എല്ലായിടത്തും ഒക്കെ ഒന്ന് വെച്ച് നോക്കി അപ്പോൾ ഞാൻ എനിക്ക് ഏകദേശം നമ്മുടെതായ രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി അത് ഇവിടെ ഇട്ടിച്ച് റെഡി ആകുമെന്നൊക്കെ ഇങ്ങനെ ഒന്ന് റെഡി തീരുമാനിച്ചു ശേഷം ഞാൻ നമ്മുടെ ആ ഒരു ഫ്ലവർ കുപ്പിയിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്തു നമ്മൾ പിൻറ്റർ സ്റ്റാർസ് ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ഒട്ടിച്ചില്ലേ അതുപോലെ തന്നെ ഇട്ടൊരു വ്യത്യാസമില്ല എന്നിട്ട് ഞാൻ പിന്നെ ബ്രഷ് വെച്ചിട്ട് തന്നെ അതൊന്ന് സീൽ ചെയ്ത് കൊടുത്തു അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കയ്യിൽ ഈഗമൊന്നും ആവത്തും ഇല്ല ആ സാധനങ്ങളെ നല്ല സെക്യൂർ ആയിട്ട് ഇരുന്നോളൂ അപ്പോൾ അതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ ഒരു കോട്ട് കോട്ടുകൂടെ ആ ഒരു മോട്ട് പോടിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ആ വക്ക് കംപ്ലീറ്റ്ലി സെക്യൂർ ആകും പിന്നെ ഇനി വർണ്ണിഷ് അടിക്കേണ്ട ആവശ്യം നിർബന്ധം ഇല്ല എന്നാൽ അടിച്ചു കൊടുത്താൽ കുറച്ചും കൂടെ നല്ലതായിട്ട് നമുക്ക് സെക്യൂർ ആയിട്ട് അവിടെ ഇരുന്നോളും അതുകൊണ്ടാണ് നമ്മൾ ഓർണിച്ചെടുക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ ഞാൻ എല്ലാ ടിഷ്യൂസും എവിടെ ഞാൻ തീരുമാനിച്ചോളത്തന്നെ അവിടെ ഇവിടെ കേട്ടൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അത് ഇവർ ഒട്ടിച്ചെടുക്കുക അപ്പം ഞാൻ പറയാമല്ലോ എല്ലാവർക്കും ഇന്നത്തെ ടിഷ്യൂസ് അവൈലബിൾ ആണ് അപ്പം ടിഷ്യൂ ഉണ്ടെങ്കിൽ ദൈവ ഫെവികോൾ അല്ലാണ്ട് വീട്ടിലുണ്ട് സാധനമാണ് ഇത്രയും ഇതുണ്ടെങ്കിൽ മതി നമ്മുടെ സംഭവം ആയിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഗിഫ്റ്റ് പേപ്പറും കിട്ടാനില്ല എന്നുള്ളവരാണെങ്കിൽ നമുക്ക് പ്രിൻ്റ് നമ്മുടെ എന്താ പറയുക ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇഷ്ടംപോലെ ഡെക്കോ പേജ് ടിഷ്യൂസിൻ്റെ പ്രിൻറ്റിങ്സ് കിട്ടും അതിൻ്റെ ഒരു ഇമേജസ് കിട്ടും അപ്പം നമുക്ക് ഡൗൺലോഡ് ചെയ്താൽ എവിടെയെങ്കിലും ഫോട്ടോസ്റ്റാൻഡൊക്കെ എടുക്കുന്ന കടയിൽ പോയി ചോദിച്ചാൽ പ്രിൻ്റിങ് നമുക്ക് അതിൻ്റെ പ്രിൻറ് എടുക്കാൻ കിട്ടും അപ്പം അങ്ങനെയാണേലും മതി ഓക്കെ ഞാൻ അങ്ങനെയും ചെയ്ത് നോക്കുന്നുണ്ട് സക്സസ് ആണെങ്കിൽ എന്താണെങ്കിലും ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് ഇപ്പം എനിക്ക് പ്രിൻ്ററ് കിട്ടി പ്രിൻറ്റിങ്സ് കിട്ടിയിട്ടില്ല എതിരായിട്ട് അതിൻ്റെ പ്രിൻറ്റിങ്സ് കിട്ടുമ്പോൾ എന്താണേലും ഞാൻ നിങ്ങൾക്ക് ചെയ്തു വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഈ വർക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം അപ്പം നമ്മൾ കുറെ കയ്യാണ് ഒട്ടിച്ചത് അപ്പം ഇത് ഒരു സൈഡ് നമ്മൾ മോട്ട് ഓടിച്ച് അപ്ലൈ ചെയ്തിട്ട് ആ ഡ്രൈ ആയിട്ട് മാത്രം അപ്പുറത്തെ അടുത്ത ഇത് ഒട്ടിക്കാട്ടോ അല്ലെങ്കിൽ ചിലപ്പം നമ്മൾ വേറെ എവിടെയെങ്കിലും ചില ഈ മുട്ടും മുഴങ്ങാനും അത് പൊളിഞ്ഞു പോരാൻ ചാൻസസ് ഉണ്ട് അപ്പം അതൊന്ന് ജസ്റ്റ് ഡ്രൈ ആയിട്ട് മാത്രം ബാക്കി ബാക്കി സൈഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക അല്ലാതെ ഒറ്റയടിക്ക് എല്ലായിടത്തും ഒട്ടിച്ചാൽ നമ്മുടെ പശക പെയിൻറ്റും പെയിൻറ്റും ഒളക്കല്ല എന്നാലും ആ ഒരു ഒട്ടിച്ച ഒരു പാർട്ട് ചിലപ്പം ഇളകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് മാത്രം ഒട്ടിച്ചു കൊടുക്കുക ഇങ്ങനെ ഈ ലാസ്റ്റ് ഫ്ലവർ ഏകദേശം നമ്മുടെ സാധനം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് കുത്തി നിറച്ചിട്ടേം കാര്യമില്ലല്ലോ ഒന്ന് ജസ്റ്റ് ആവശ്യത്തിന് ഒന്ന് നോക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു പണിയും കഴിഞ്ഞ് കുപ്പി ഏകദേശം ഒന്ന് സെറ്റ് വന്നിട്ടുണ്ട് അപ്പം ഞാൻ എങ്ങനെ എവിടെയും എവിടെയെങ്കിലും ഒക്കെ അപ്ലൈ ആവത്തിൻ്റെ അതൊക്കെ നോക്കിയിട്ടൊന്ന് സെറ്റ് ചെയ്ത് ഉണക്കിയിട്ട് വരാം ഇനി നമ്മുടെ ബോട്ടിൽ ഇതാണ് കംപ്ലീറ്റ് ഉണങ്ങിയിട്ടുണ്ട് നല്ല ശരിക്കും ഞാൻ പ്രതീക്ഷിനെക്കാട്ടും നല്ല റിസൾട്ടായിട്ടാണ് എനിക്ക് കിട്ടിയത് കാരണം അടിപൊളിയിട്ടുണ്ട് നല്ലൊരു ആ ഒരു കളറാണെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നല്ല മാച്ചായിരുന്നു അപ്പം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ടിഷ്യൂ ഒട്ടിക്കുന്നതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ആക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് നെക്ക് പോർഷൻ ഒന്ന് കവർ ചെയ്യാനായിട്ട് ഞാനിവിടെ ഊളം ത്രെഡാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ സാറ്റൻ റിബൺസോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക പൈപ്പിംഗ് ത്രെഡോ അങ്ങനെ പല പല ടൈപ്പ് ത്രെഡ്സ് ഉണ്ട് ഇപ്പം അല്ലെങ്കിൽ ജൂ ത്രെഡ് പല ത്രെഡ് ഉണ്ട് എന്തെങ്കിലും ഊഴിലും ഊളം ത്രെഡ്സ് ആണ് ഉള്ളത് അത് ഞാനിങ്ങനെ ഒരു മാറ്റ് വർക്കിന് വേണ്ടി മാറ്റ് നമ്മൾ ചെയ്യില്ലേ അതുപോലെ ഇതാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു പണ്ടൊക്കെ വാങ്ങിച്ചുതർന്നു അപ്പം അതിങ്ങനെ ഇരിപ്പുണ്ട് അപ്പം അത് വെച്ചിട്ട് ഞാൻ കവർ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഒട്ടിച്ച ഭാഗത്ത് നമുക്ക് സൂക്ഷ്മയ്ക്ക് കാണാം ഇങ്ങനെ ആ ഒരു ഒട്ടിച്ചതിൻ്റെ ആ ഒരു ഗിഫ്റ്റ് പേപ്പറിൻ്റെ ആ ഒരു നമ്മൾ കട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു പേപ്പറിൻ്റെ ആ ഒരു ഇത് കാണുന്നുണ്ട് അപ്പം അത് നമ്മൾ അതായത് ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത് അതേ കളർ തന്നെ യൂസ് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ഒരു ബ്രഷോ അല്ലെങ്കിൽ കുഞ്ഞു പീസ് സ്പോഞ്ചോ സ്പോഞ്ച് പിച്ചാൽ ചിലപ്പോൾ നമ്മുടെ ഫ്ലവറിലേക്കൊക്കെ പെയിൻറ്റ് പോകും അല്ലെങ്കിൽ ബ്രഷ് തന്നെ ആയിരിക്കും നല്ലത് ജസ്റ്റ് ഇങ്ങനെ ആ ഒരു ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള പാർട്ടൊന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിടുക അപ്പം കുറച്ചും കൂടെ അടിപൊളിയാണ് നമ്മുടെ വർക്ക് അപ്പം തിരികെ അറിയില്ല കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ അതുകൂടെ ചെയ്തപ്പം ചിലപ്പം തിരി അറിയുന്നില്ലാത്ത അവസ്ഥയിലും കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഈ കംപ്ലീറ്റ് പാർട്ടും ഇങ്ങനെ ഒന്ന് ഹൈലൈറ്റ് കൊടുക്കാം അപ്പം ഞാൻ പറയുകയാണെങ്കിൽ അത് ഉണങ്ങിയിട്ട് മാത്രമേ ചെയ്യാട്ടോ പ്പി കംപ്ലീറ്റ് സെറ്റായിട്ടുണ്ട് ശരിക്കും നല്ലൊരു നമ്മൾ തീരെ അറിയുമോ അങ്ങനെ നമ്മൾ പിടിച്ചു നോക്കാനോ അങ്ങനെയൊന്നും അറിയത്തില്ല പെട്ടെന്നൊന്നും അങ്ങനെ അറിയുന്നില്ല നമ്മൾ ശരിക്കും നമ്മുടെ ഇഷ്യൂ ഒട്ടിക്കില്ല അതേ ഒരു എഫക്റ്റ് തന്നെയാണ് നമ്മളിത് നമ്മൾ ഗിഫ്റ്റ് പർച്ചേസ് ചെയ്തപ്പോഴും കിട്ടിയിരിക്കുന്നത് സോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടം എന്ന് വിചാരിക്കുമോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊല്ലത്തൊരു ബെല്ലൈക്കൺ ഓൺ ഓപ്ഷൻ കൊടുക്കുക എന്നാലേ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പം അടുത്ത ആ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ